മാമമാരെ ദാ മുട്ടായി എടുക്ക്. ഇതെന്താ ഇക്രുവേ, നിന്റെ ബർത്ത്ഡേ ആണോ? അല്ല മാമ, ഇക്രുവിന്റെ റിസൾട്ട് വന്നു. ആണോ? പാസ്സായില്ലേ? കൺഗ്രാറ്റ്സ്. അല്ല, ഫെയിലാ, രണ്ടെണ്ണത്തില് പൊട്ടി. എന്നിട്ടാണോടാ മിഠായി വിതരണം ചെയ്ത് ആഘോഷിക്കുന്നത്? എടാ, ജയിച്ചവർക്ക് മാത്രല്ല തോറ്റവർക്കും കൂടെ ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ടായിരിക്കും അല്ലേ കുട്ടാ? ഏയ്, അതൊന്നല്ല, ഇതെന്റെ കൂട്ടുകാരന് വേണ്ടിയുള്ള ആഘോഷാ. ഓ, അവന് നല്ല മാർക്കുണ്ടോ? എവിടുന്ന്? അവനും തോറ്റു, നാലെണ്ണത്തിൽ പൊട്ടിയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിന് എല്ലാവർക്കും മുട്ടായി, അല്ലെങ്കിൽ ഇക്രു ഒറ്റപ്പെട്ടു പോയേനെ. താൻ തോറ്റാലും ശരി, കൂട്ടുകാരും ജയിക്കരുത് എന്നുള്ള മനോഭാവ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും തീരെ സീരിയസ്നെസ് ഇല്ലടോ. പരീക്ഷ റിസൾട്ട് ഒക്കെ വെറും ജുജൂബി. കുറച്ചുകൂടെ കഴിഞ്ഞാലേ ഈ എഡ്യൂക്കേഷന്റെ വിലക്ക് ഇവന്മാർക്ക് മനസ്സിലാവും. പഠിക്കേണ്ട സമയത്ത് നല്ല പോലെ പഠിച്ച് പാസ്സാവണം, നല്ല ഗതി പിടിക്കൂ. വെരി ട്രൂ. നമ്മുടെ 7-ാമത്തെ സപ്ലിയുടെ റിസൾട്ട് വരാനായടാ. അതിന് നീ ആ സപ്ലികളൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ നീ എഴുതിയിണ്ടല്ലോ. ആയതിനാൽ ഞാൻ കുറച്ച് വഴിപാടുകൾ നേർന്നിണ്ടായിരുന്നേ നീ പാസ്സാവാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ? ശരി എന്നാ.